വിശ്വാസി സമൂഹം എല്ലാ വെള്ളിയാഴ്ചകളിലും ഗുഹാവാസികളുടെ കഥ വായിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായമായ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ വെള്ളിയാഴ്ച സവിശേഷം പുണ്യമുണ്ട്. ആ പേരിന്റെ സൂറത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ ഗുഹ എന്നാണ്. അതിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം കാനൂ മിൻ ആയാതിന അജബ. അതല്ല, ഗുഹയുടെയും ശിലാഫലകത്തിന്റെയും ആളുകൾ നമ്മുടെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിലെ വലിയൊരു അത്ഭുതമായിരുന്നു എന്ന് താങ്കൾ കരുതിയോ? ക്രിസ്തുവർഷം 249-251 കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യം ഭരിച്ച സീസർ ഡെസ്യൂസ് ചക്രവർത്തിയുടെ പീഡനത്തിൽ നിന്നും രക്ഷ തേടി തങ്ങൾ വിശ്വസിക്കുന്ന തൗഹീദിന്റെ ആദർശത്തെ മുറുകെ പിടിക്കാൻ വേണ്ടി ഗുഹയിൽ അഭയം തേടിയ അഫ്സൂസ് പട്ടണവാസികളാണ് സൂറത്തുൽ കഹ്ഫ് പരാമർശിച്ച ആ വിഭാഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഗുഹാവാസികളുടെ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു കഥ. രാത്രി പാർക്കാൻ വേണ്ടി ഗുഹയിൽ അഭയം തേടുകയും ഗുഹാമുഖം പാറക്കല്ല് ഉരുണ്ടുവന്ന് വീണ് അടയുകയും അതിനകത്ത് അതിനാൽ അകപ്പെടുകയും ചെയ്ത 3 പേരുടെ കഥ. ഇതിൽ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഗുഹയിൽ കയറിയ വിഭാഗത്തിന്റെ കഥയാണ് ഖുർആൻ ഉദ്ധരിച്ചതെങ്കിൽ വിശ്വാസം കൊണ്ട് ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ട മറ്റൊരു വിഭാഗത്തിന്റെ കഥയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇപ്പോൾ ലോകം മറ്റൊരു ഗുഹാവാസത്തെ വളരെ അത്ഭുതത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം അഥവാ 2018 ജൂൺ 23-ാം തീയതി ഫുട്ബോൾ കളിക്കാരായ 12 കുട്ടികളും 11-16 വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ് അവർ. അവരുടെ കോച്ചും തായ്ലൻഡിന്റെ മ്യാൻമർ അതിർത്തിയിലെ ചിയാങ് റായ് പ്രവിശ്യയിലെ താം യോങ് നാം എന്ന ഗുഹയിൽ മഴ കാരണം കുടുങ്ങുകയും പിന്നീട് വെള്ളം ഉള്ളിലേക്ക് കയറുന്തോറും രക്ഷ തേടി അവരകത്തേക്ക് പോവുകയും 10 കിലോമീറ്റർ നീളമുള്ള ഗുഹയിൽ 4 കിലോമീറ്ററിലേറെ അപ്പുറത്ത് അവരെത്തപ്പെടുകയും ചെയ്തു. ഇടുങ്ങിയ തുരങ്കത്തിലൂടെയാണ് ഇവർ ജീവരക്ഷക്കായി കൂരിരുട്ടി നിറഞ്ഞ പാറയിടുക്കിലൂടെ നീങ്ങിയത്. പിന്നീട് പുറത്ത് നിർത്തിയ ഇവരുടെ സൈക്കിളുകളും ബാഗും ടിഫിൻ ബോക്സുമൊക്കെയാണ് ഇവർ അകത്തുണ്ട് എന്ന് ഉറപ്പിക്കാൻ തെളിവായത്. അകത്തുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി പുറത്തെത്തിക്കാനുള്ള വഴികൾ തേടി. ആദ്യം അവരെ കണ്ടെത്തണം. ലോകരാഷ്ട്രങ്ങൾ തങ്ങളുടെ എല്ലാ സൈദ്ധാന്തികമായ ഭിന്നതകളും മറന്ന് ഒന്നിച്ച് പ്രവർത്തിച്ചു. അമേരിക്കയുണ്ട്, അതിൽ ബ്രിട്ടനുണ്ട്, ചൈനയുണ്ട്, റഷ്യയുണ്ട്, ജപ്പാനുണ്ട്, ആസ്ട്രേലിയയുണ്ട്, ജർമ്മനിയുണ്ട്, ബെൽജിയമുണ്ട്, ഫിൻലാൻഡും ഡെൻമാർക്കും തുടങ്ങി ഒരുപാട് രാഷ്ട്രങ്ങൾ അതിവിദഗ്ധവും സൂക്ഷ്മവുമായ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുവഹിച്ചു. 9 ദിവസങ്ങൾക്ക് ശേഷം ജീവനോടെ മഹാത്ഭുതം എന്നോണം ആ കുഞ്ഞുങ്ങളെ കണ്ടെത്തി. കുട്ടികൾക്ക് ജീവവായു നൽകി അവരെ സുരക്ഷിതമായി അവിടെ എത്തിക്കാൻ, അവിടെ നിർത്താൻ, നിലനിർത്താൻ എത്തിക്കൽ രണ്ടാമതാണ്. ശ്രമം ആരംഭിച്ചു. അങ്ങനെ പോയവരുടെ കൂട്ടത്തിൽ ജീവവായു നൽകി തിരിച്ചു വരവേ ഡൈവിംഗ് വിദഗ്ധനായ സമൻ കുനോന്തി എന്ന 38-കാരൻ സ്വന്തം ടാങ്കിലെ ഓക്സിജൻ ഇല്ലാതായി ബോധം കെട്ടി വീഴുകയും ദാരുണമായി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടിട്ടും പതറിയില്ല ഒട്ടും. പിന്നോട്ടടിച്ചില്ല തരിമ്പും ജീവൻ പണയം വെച്ച ലോകത്തെ അതിസാഹസികമായ ദൗത്യം തുടർന്നു. അങ്ങനെ അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം 18 ദിവസത്തിന്റെ സമയദൂരത്തിൽ ഫലം കാണുകയും പുറം ലോകം കാണാതെ നിസ്സഹായമായ ആ ബാല്യങ്ങൾ സുരക്ഷിതമായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പുറംലോകം കാണുകയും ചെയ്തു.
ശാസ്ത്രീയമായ സാങ്കേതികമായ ഒരുപാട് വൈദഗ്ധ്യത്തിന്റെയും കണ്ടുപിടുത്തങ്ങളുടെയും പിൻബലത്തിലായിരുന്നു ഈ ശ്രമം അത്രയും നടന്നത്. ആദ്യം അവിടെ എത്തിപ്പെട്ടവർ തന്നെ അവിടേക്ക് ഇനിയുള്ള ആളുകൾക്ക് വഴികാട്ടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ അഥവാ ഗൈഡ് റോപ്പ് അവിടെ ഇട്ടിരുന്നു. അവിടെ നിന്നങ്ങോട്ട് തുടങ്ങി ഒരുപാട് സംവിധാനങ്ങളുടെ പിൻബലത്തോടെയായിരുന്നു ആ കുഞ്ഞുങ്ങൾ ജീവിത ലോകത്തേക്ക് മടങ്ങി വന്നത്. ശാസ്ത്രീയവും സാങ്കേതികവുമായ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം മനുഷ്യനെ നശിപ്പിക്കാനും മനുഷ്യത്വത്തെ ഇല്ലാതാക്കാനുമുള്ള ഉപാധിയായി ഉപയോഗിക്കുന്ന ആസുര ലോകമാണ് ഇന്നിന്റെ ലോകം. സംഹാരത്തിന് പകരം നിർമ്മാണത്തിന് ഉപയോഗിച്ചാൽ എത്രമേൽ ഗുണമുണ്ടാകുമെന്ന പാഠം തായ്ലൻഡിലെ ഗുഹാവാസം നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ആ 12 മക്കളെയും കോച്ചിനെയും രക്ഷിക്കാൻ ലോകരാഷ്ട്രങ്ങൾ കാണിച്ച കൂട്ടായ്മയും സഹകരണവും മനുഷ്യപറ്റും മറ്റു മനുഷ്യരുടെയും മറ്റു രാജ്യങ്ങളുടെയും ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ കാണിച്ചിരുന്നുവെങ്കിൽ ലോകം എത്രമേൽ നന്നാകുമായിരുന്നു. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന 10,000 അഭയം തേടി അപകടം നിറഞ്ഞ കടലിൽ മതിയായ സൗകര്യങ്ങളോ സുരക്ഷിതമായ യാത്രാ സംവിധാനങ്ങളോ ഇല്ലാതെ അതിസാഹസികമായ യാത്ര നടത്തിയ ഘട്ടങ്ങൾ ലോകം കണ്ടിട്ടുണ്ട്. കരക്ക് അവരിൽ പലരും അണഞ്ഞു. അണഞ്ഞവർ അതിർത്തി കടന്നു വന്ന ഘട്ടത്തിൽ അവരെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച കാഴ്ചയും ലോകം കണ്ടിട്ടുണ്ട്. ഒരുപാട് മുമ്പൊന്നുമല്ല. അന്നൊന്നുമില്ലാത്ത കാണിക്കാത്ത സഹാനുഭൂതിയും കാരുണ്യവും തായ് ഗുഹാവാസത്തിൽ അകപ്പെട്ട കുട്ടികളുടെയും കോച്ചിന്റെയും കാര്യത്തിൽ നാം കണ്ടു. അൽഹംദുലില്ലാ, മനുഷ്യത്വം ഇനിയും പൂർണ്ണമായും മരിച്ചിട്ടില്ല എന്നും മൺമറഞ്ഞിട്ടില്ല എന്നുമുള്ള പ്രതീക്ഷയുടെ സന്ദേശമാണ് അത് നമുക്ക് പകർന്നു നൽകുന്നത്. രക്തച്ചൊരിച്ചിലിന്റെയും കൊടിയ അക്രമണങ്ങളുടെയും മാത്രം സംസാരങ്ങൾ കേട്ട് അവയുടെ ലൈവായ രംഗങ്ങൾ അല്ലെങ്കിൽ നേരത്തെ പകർത്തിയ രംഗങ്ങൾ മാധ്യമങ്ങൾ വഴി കണ്ട് മരവിച്ചു പോയ മനുഷ്യ മനസാക്ഷിക്ക് മുന്നിൽ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ 1,000 പൂക്കൾ വിരിയിക്കുന്നതാണ് തായ്ലൻഡിന്റെ സംഭവം. വിശുദ്ധ വേദഗ്രന്ഥം പറയുന്നുണ്ട്, തആവനു അലൽ ബിദ്ദി വത്തഖ്‌വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ. നന്മയുടെ കാര്യത്തിൽ, ദൈവഭക്തിയുടെ കാര്യത്തിൽ അതിലാകണം നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ ഒത്തൊരുമ അതിലാണ് കാണിക്കേണ്ടത്. അങ്ങനെ ഒരു നല്ല വിഷയത്തിൽ ഒരു ജീവനെ രക്ഷിച്ചാൽ മുഴുവൻ ജീവനെയും രക്ഷിച്ചതിന് തുല്യമാണ് എന്നാണ് വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ അധ്യാപനം. ജീവനെ രക്ഷിക്കുന്ന വിഷയത്തിൽ വളരെ ജാഗ്രതയോടുകൂടി ഒത്തൊരുമയോടുകൂടി ലോകരാഷ്ട്രങ്ങൾ ഇറങ്ങി. അതോടൊപ്പം അതിനകത്ത് 9 ഈ കുട്ടികളെ കണ്ടെത്തുവോളം അവർക്ക് ധൈര്യം പകർന്നു കൊടുത്ത ഒരു 25 അവരുടെ കോച്ച് ഏകാപോൾ ചാന്തോങ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ നല്ലൊരു ലീഡർ, ഗൈഡ് ചെയ്യേണ്ട വിധം ഗൈഡ് ചെയ്താൽ പ്രതിസന്ധികളെപ്പോലും വലിയ പ്രതിസന്ധികളെപ്പോലും വളരെ നെഞ്ചുറപ്പോടെ ഉറച്ചു നിന്ന് നേരിടാനാകുമെന്ന പാഠം ആ കോച്ച് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. പാറക്കുള്ളിലെ അങ്ങേയറ്റം അപകടം പിടിച്ച പ്രതിസന്ധിയെ പാറ പോലെ നേരിട്ടു ആ ചെറുബാല്യക്കാർ. അതിന് അവർക്ക് പ്രചോദനമേകിയത് തന്റെ ജീവൻ പോലും അപകടത്തിലാണ്, ഏത് സമയവും മരണം പതിയിരിക്കുന്ന അപകടം പതിയിരിക്കുന്ന ഗുഹക്കകത്താണ്, പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ അതിമാരകമായ അപകടത്തിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത് എന്നറിഞ്ഞിട്ടും നല്ല ബോധ്യമുണ്ടായിട്ടും ആ 25 നല്ല ആത്മവിശ്വാസത്തോടുകൂടി പിടിച്ചു നിൽക്കുകയും ഈ കുട്ടികൾക്ക് മനോധൈര്യം പകർന്നു നൽകുകയും ചെയ്തു. 1-2 നീണ്ട 9 വെളിച്ചമില്ല, മതിയായ അന്നമില്ല, ശരിയായ ഉറക്കത്തിന് പറ്റിയ സംവിധാനങ്ങളില്ല, പുറംലോകവുമായി ഒരു ബന്ധവുമില്ല, അപകടങ്ങൾ പതിയിരിക്കുന്ന ഗുഹ. അവയിൽ പിടിച്ചുനിൽക്കാനുള്ള കരുത്ത് ജീവിക്കും, രക്ഷപ്പെടും, നമുക്കൊരു പ്രതീക്ഷയുടെ തുരുത്ത് പ്രത്യക്ഷപ്പെടും എന്നവരെ നിരന്തരം ബോധ്യപ്പെടുത്തി കൊടുത്തു ആ കോച്ച്. ആ കോച്ചും ആ കുട്ടികളും ആ അർത്ഥത്തിൽ ലോകത്തിന് തന്നെ പ്രതീക്ഷയാണ്. കാരണം വീട്ടിൽ നിന്ന് ചീത്ത കേട്ടാലോ, വേണ്ടപ്പെട്ടവരോട് പിണങ്ങിയാലോ, ആഗ്രഹിച്ചത് കിട്ടാതായാലോ, അധ്യാപകൻ അടിച്ചാലോ, ഒന്നുകിൽ പ്രതികാരത്തിന്റെ വഴി അല്ലെങ്കിൽ ആത്മനാശത്തിന്റെ വഴി, സൂയിസൈഡിന്റെ വഴി, ഒന്നുകിൽ പ്രതികാരം. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഗുവെ രോധിക്കുന്നവൻ എന്നാണ്. ഗു എന്നാൽ ഇരുട്ട്. ഇരുട്ടിനെ തടയുന്ന വെളിച്ചത്തിന്റെ പ്രതീകത്തിന്റെ പേര് അധ്യാപകൻ. ആ അധ്യാപകനോടുള്ള പക കൊണ്ട് അധ്യാപകനെ തന്നെ ഇല്ലാതാക്കിയ സംഭവങ്ങളും കുറച്ചെങ്കിലും ലോകത്തുണ്ടായിട്ടുണ്ട്.
അപ്പോൾ തനിക്ക് പറ്റാത്തത് സംഭവിച്ചാൽ ഒന്നുകിൽ പ്രതികാരത്തിന്റെ വഴി അല്ലെങ്കിൽ ആത്മഹത്യയുടെ വഴി. അവ തെരഞ്ഞെടുക്കുന്ന പുതിയ കാലത്തെ കുട്ടികൾക്ക് തായ്ലൻഡിൽ ആ കുട്ടികൾ നൽകുന്ന ഇച്ഛാശക്തിയുടെ അതിശക്തമായ പാഠം വലിയ അളവിൽ അവരുടെ കണ്ണു തുറപ്പിക്കണം. സ്വന്തം സുഖത്തിനും സൗകര്യത്തിനും സൗന്ദര്യത്തിനും വേണ്ടി മാത്രം റിസ്ക് എടുക്കുകയും അതിലപ്പുറം ആർക്ക് എന്ത് സംഭവിച്ചാലും അത് വലിയ പ്രശ്നമായി എടുക്കാതെ ക്രൂരമായ നിസ്സംഗതയുടെയും നിഷ്ക്രിയത്വത്തിന്റെയും അവസ്ഥയിൽ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ആളുകൾ കൂടി വരുന്ന ഒരു ലോകമാണ് ഇന്നത്തെ ലോകം. അത്തരം ആളുകൾ ആവർത്തിച്ച് വായിക്കേണ്ട പാഠമാണ് ഏതൊക്കെയോ രാഷ്ട്രക്കാർ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനം. തങ്ങളിലൊന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീണ് അപകടം പതിയിരിക്കുന്ന മരണം പതിയിരിക്കുന്ന ഗുഹയിൽ ഇല്ലാതായി എന്നറിഞ്ഞിട്ട് പോലും പിന്തിരിഞ്ഞില്ലല്ലോ അവർ. ഗുഹയുടെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ പലരും കണ്ടു, രക്തം ഉറഞ്ഞു പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ. എത്ര അപകടം പിടിച്ചതാണ് ടീബന്റ് ഉൾപ്പെടെയുള്ള ആ ഗുഹയുടെ ഉൾപ്രദേശം. ഇത്ര മാരകമായ അപകടം പിടിച്ചതാണ്. ആ അപകടങ്ങളെ അവഗണിച്ച് തന്റെ മകനല്ല അതിനകത്ത്, പെങ്ങളുടെ മകനല്ല, പേരക്കുട്ടിയല്ല, ജ്യേഷ്ഠന്റെ കുട്ടിയല്ല, ഏതോ നാട്ടിലെ ഏതോ കുട്ടികൾ. ആസ്ട്രേലിയയിലെ ഈ വിഷയത്തിൽ വൈദഗ്ധ്യം സിദ്ധിച്ച ഒരു ഡോക്ടറാണ് അവർക്ക് ധൈര്യം പകർന്നു കൊടുത്തതിൽ വലിയ പങ്ക് വഹിച്ചു. അങ്ങനെ വ്യത്യസ്ത രാഷ്ട്രക്കാർ ഇങ്ങനെ പലരും. ഇവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, കാണാൻ സാധ്യതയില്ല. പക്ഷേ മനുഷ്യജീവന് വേണ്ടി ആരുടെയോ മക്കൾ അപകടപ്പെടുമ്പോൾ വിശ്വമാനവൻ എന്ന കാഴ്ചപ്പാട്, ലോകത്തെ എല്ലാ മനുഷ്യരും ഒന്നാണ്, ആ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടപെട്ട ഇടപെടലുണ്ടല്ലോ, ഇനിയും ഒരുപാട് പ്രതീക്ഷയുടെ നാമ്പുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ സംഭവം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. മനുഷ്യന്റെ ഏത് ജാഗ്രതക്കും അപ്പുറം മന്നാന്റെ ചില കണക്കുകൂട്ടലുകളുണ്ട്. മാനവന്റെ ഏത് ജാഗ്രതക്കും അപ്പുറം മന്നാന്റെ ചില കണക്കുകൂട്ടലുകളുണ്ട്. പൊടുന്നനെ പെയ്യാനിരിക്കുന്ന പേമാരിയെക്കുറിച്ച് വല്ല ആശങ്കയും ആപത്ശങ്കയും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ കുട്ടികളെയും കൂട്ടി ആ കോച്ച് അതിനകത്തേക്ക് കയറില്ല. പക്ഷേ മനുഷ്യന്റെ ജാഗ്രതക്കപ്പുറം അള്ളാഹുവിന്റെ ചില കണക്കുകൂട്ടലുകൾ. രക്ഷ തേടിപ്പോയ അല്ലെങ്കിൽ കാണാൻ വേണ്ടി പോയ ഒരു ഗുഹ പിന്നീട് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നമായി മാറി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥയിലെ ഗുഹയിലെ രാത്രി പാർക്കാനാണ് അവർ പോയത്, ആ മൂന്ന് സംഘം, സലാസത്തു നഫർ. പക്ഷേ രാത്രി പാർത്തുകൊണ്ടിരിക്കെയാണ് ഗുഹാമുഖം വലിയൊരു പാറക്കല്ല് വീണ് അടഞ്ഞു പോയത്. രക്ഷ തേടിപ്പോയവർക്ക് രക്ഷക്ക് പകരം ശിക്ഷയായി മാറിയ കാഴ്ച. വന്യമൃഗങ്ങളിൽ നിന്നോ മറ്റു അപകടങ്ങളിൽ നിന്നോ രക്ഷപ്പെടാനുള്ള ജാഗ്രതയാണ് ഗുഹക്കകത്തേക്ക് പോയി കിടന്നുറങ്ങാൻ യാത്രക്കാരെ പ്രേരിപ്പിക്കുന്നത്. മനുഷ്യന്റെ ജാഗ്രതക്കപ്പുറമുള്ള അള്ളാഹുവിന്റെ കണക്കുകൂട്ടലുകൾ. മരണം അള്ളാഹു നിശ്ചയിക്കുന്ന സ്ഥലത്തും സമയത്തും മാത്രമേ നടക്കൂ എന്ന പാഠവും നമ്മളെ വല്ലാതെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് 18 ദിവസം ഗുഹയിൽ അകപ്പെട്ടവർ രക്ഷപ്പെട്ടു, പക്ഷെ രക്ഷിക്കാൻ പോയ ഡേവിംഗ് വിദഗ്ധൻ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹുവിന്റെ അനുമതിയോട് കൂടിയല്ലാതെ ഭൂമിയിൽ ആർക്കും മരിക്കുക സാധ്യമല്ല. മരണം നിശ്ചയിക്കുന്ന ഒരു പരമ്പുരായ പടച്ചവൻ മുകളിലുണ്ട്, ആ പടച്ചവന്റെ അനുമതിയോട് കൂടിയല്ലാതെ ഭൂമിയിൽ ആർക്കും മരിക്കുക സാധ്യമല്ല എന്ന് വിശുദ്ധ വേദഗ്രന്ഥം അതിന്റെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 145-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു ലുഖ്മാനിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട്, വമാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ചാണ് മരിക്കുക, ഏത് മണ്ണിലാണ് താൻ എന്നേക്കുമായി ഇല്ലാതാവുക എന്ന് ആർക്കും അറിയില്ല എന്ന്. രക്ഷിക്കാൻ പോയവർ മരണത്തിന് കീഴടങ്ങുന്നു, പക്ഷേ 9 ദിവസം പുറം ലോകം കാണാതെ ഒരു ബന്ധവുമില്ലാതെ കൂരിരുട്ടി നിറഞ്ഞ അപകടം പിടിച്ച ആ ഗുഹയിൽ അവശേഷിച്ച കുട്ടികൾ, അവർ ജീവിതത്തിലേക്ക് കരപറ്റിക്കൊണ്ടിരിക്കുന്നു. അതാണ് അള്ളാഹുവിന്റെ കണക്കുകൂട്ടലുകൾ. മരണം എവിടെ, ആർക്ക്, എങ്ങനെ എന്ന് അള്ളാഹുവിന്റെ നിശ്ചയമാണ്. ആ നിശ്ചയപ്രകാരമല്ലാതെ ലോകത്ത് ഒന്നും നടക്കുകയില്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ. അതോടൊപ്പം തന്നെയും ഈ ഒരു സംഭവത്തിൽ ഇവരെ കണ്ടെത്തിയ ശേഷവും രക്ഷപ്പെടുത്തും മുമ്പും അതിനുശേഷവുമൊക്കെ
ചില അല്പജ്ഞാനികൾ ചില വർത്തമാനങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു, ദൈവം തോറ്റു, ശാസ്ത്രം ജയിച്ചു എന്നൊക്കെയായിരുന്നു വലിയ വായിലെ വർത്തമാനങ്ങൾ. ശാസ്ത്രമാണ് ജയിച്ചതെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, 4 മാസം വേണം അവരെ പുറത്തു കൊണ്ടുവരാൻ എന്ന് എന്തുകൊണ്ട് ആദ്യം പറഞ്ഞു? ശാസ്ത്രം പറയുന്ന എല്ലാ ജീവവായു സുരക്ഷാ സംവിധാനങ്ങളുമായി പോയവർ തന്നെ എല്ലാവരും തിരിച്ചെത്തിയില്ലല്ലോ. ശാസ്ത്രം വിജയിക്കണമെങ്കിൽ ഇതെല്ലാം കൃത്യമായി സംഭവിക്കണമായിരുന്നു. ശാസ്ത്രം പറഞ്ഞോ അവരെ കണ്ടെത്തുമെന്ന്? കണ്ടെത്തിയപ്പോ ശാസ്ത്രം ഉറപ്പ് നൽകിയോ തിരിച്ചെത്തുമെന്ന്? ശാസ്ത്രത്തിന്റെ ഉറപ്പ് എന്നൊക്കെ പറയുന്നത് ശാസ്ത്രം മനുഷ്യന് പഠിപ്പിച്ച് അതിനുള്ള കഴിവ് നൽകിയ റബ്ബ് തീരുമാനിക്കുന്ന തീരുമാനങ്ങൾക്ക് വിധേയമാണ്. ശാസ്ത്രീയമായ എല്ലാ മുൻകരുതലുകളും ഉണ്ടായിട്ടും നമ്മെ ദുഃഖിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നല്ലോ. അള്ളാഹുവിന്റെ കാരുണ്യം, അവന്റെ തീരുമാനം, അതാണ് എല്ലാ സന്ദർഭങ്ങളിലും സമയങ്ങളിലും നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മതത്തെയും മതം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളെയും പരിഹസിക്കാനും തള്ളിപ്പറയാനുമൊക്കെ ശ്രമിക്കുന്ന ആളുകളാണ് ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് മതത്തെ തല്ലാൻ ശാസ്ത്രത്തെ വടിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രിയം അവർ പറയണം, ശാസ്ത്രം അത്രമേൽ അതീശാധികാരവും ശക്തിയുമുണ്ടായിരുന്നുവെങ്കിൽ ആ ശാസ്ത്രത്തിന് ഈ സന്തോഷത്തിനിടയിലുമുള്ള ആ ദുരന്തത്തെ എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല? അതിന്റെ ഉത്തരം ഒന്നേയുള്ളൂ, വമാ കാനലി നഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇസ്നില്ലാ കിതാബൻ മുഅജ്ജല. അള്ളാഹു അവധി നിശ്ചയിച്ച് പടച്ചവൻ കണക്കാക്കി കൃത്യമായി സമയം നിർണയിച്ച് നിശ്ചയിച്ച ഒരു മരണമുണ്ടല്ലോ, ആ മരണത്തെ തടയാൻ ലോകത്ത് കേൾപ്പുള്ള ആരുമില്ല, ഒരു സംവിധാനവുമില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യിൽ തമൂത്ത്, എത്ര വികസിച്ച ശാസ്ത്രത്തിനോ ആ ശാസ്ത്രം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മഹാനായ ശാസ്ത്രകാരനാണെങ്കിൽ പോലും തന്റെ മരണം എവിടെയാണെന്ന് ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ കണ്ടെത്തുക സാധ്യമേയല്ല. ശാസ്ത്രം അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കും വിധേയമാണ്. മനുഷ്യന് മാത്രമാണല്ലോ പടച്ചവൻ ഇങ്ങനെയൊക്കെ വികസിക്കാനും പുരോഗതിപ്പെടാനും സാങ്കേതിക ശാസ്ത്ര രംഗങ്ങളിലൊക്കെ മുന്നേറാനുമുള്ള കഴിവ് കൊടുത്തത്. മറ്റൊരു ജീവിക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? അതും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് വിധേയമാണ്. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ കൈ മെയ് മറന്ന് ഒന്നിക്കുക എന്നതോടൊപ്പം ലോകത്ത് ഏത് മനുഷ്യന്റെയും ദുഃഖം സ്വന്തം ദുഃഖമായി ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ലോകം ഒന്നടങ്കം ഉണരുന്ന അത്ഭുതകരമായ കാഴ്ച, ഏതോ ഒരു മലയിടുക്കിന്റെ ചുവട്ടിലേക്ക് ലോകമെത്തുന്ന കാഴ്ച, അത് കണ്ടത് ചില മനുഷ്യജീവനുകൾ അപകടത്തിൽപ്പെട്ടു എന്ന സന്ദർഭത്തിലായിരുന്നു. അങ്ങനെ അപകടത്തിൽപ്പെടുന്ന സന്ദർഭങ്ങളിൽ ലോകത്തിന് ഇന്നും ചില മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്ന ഉജ്ജ്വലമായൊരു പാഠം ഇതിന്റെ ഈ സംഭവത്തിന്റെ പിന്നിലുണ്ട്. ആ പാഠം മറ്റിടങ്ങളിലേക്ക് കൂടി പകരാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറായാൽ ഇന്ന് പലരും അനുഭവിക്കുന്ന ഒരുപാട് കെടുതികൾക്ക് വലിയ പരിഹാരമാകും. ഇങ്ങനെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ഒരാൾ പരിശ്രമിച്ചാൽ അന്നമാഹിയ, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 32-ാമത്തെ അധ്യായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണ് അത് എന്ന്. അത്ര ശ്രേഷ്ഠമായ പുണ്യകരമായ പ്രവർത്തനമാണ് ജീവൻ രക്ഷാ പ്രവർത്തനം. പക്ഷേ ഇന്ന് ലോകം ആ വിഷയത്തിൽ വളരെ പിറകിലാണ്. ഈ അടുത്തുപോലും നടുറോട്ടിൽ വെട്ടിക്കൊല്ലപ്പെട്ട ഒരു ചെറുപ്പക്കാരിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വീഡിയോ സഹിതം പ്രചരിച്ചിരുന്നു. ആ വെട്ടേറ്റ് പിടഞ്ഞുകിടക്കുന്ന പെൺകുട്ടിയെ ചൂണ്ടിക്കൊണ്ട് രക്ഷക്ക് തേടുന്ന ഒരു മനുഷ്യനുണ്ടായിരിക്കെ വേറൊരുത്തൻ വീഡിയോ എടുക്കുന്ന രംഗം നാം ഈയിടെ പോലും കണ്ടു. ജീവന് വേണ്ടി കേടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ആ വീഡിയോ എടുക്കുന്നവന്റെ പെങ്ങളായിരുന്നുവെങ്കിൽ, മകളായിരുന്നുവെങ്കിൽ, സഹോദരിയായിരുന്നുവെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭാര്യയായിരുന്നുവെങ്കിൽ, ലോകത്തെ സ്ത്രീകളെ അങ്ങനെ കാണാൻ കഴിയാം സ്വന്തം പെങ്ങളായി. പ്രായമുള്ളവരാണെങ്കിൽ മാതാവിന്റെ സ്ഥാനത്ത് വെച്ച് കാണാൻ കഴിയണം. അങ്ങനെ കഴിയുന്നിടത്തേക്ക് ലോകം ഇനിയും ഒരുപാട് വഴിയൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. വേറെ പലതും ഭയന്ന്, രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കെന്താകും, എന്ത് പ്രശ്നമാകും, അത് വേറെ നൂലാമാലകൾ വരുമോ, ഞാൻ പലയിടത്തും സാക്ഷി പറയേണ്ടി വരുമോ, എന്റെ ഈ പോകുന്ന പോക്കിൽ പ്രശ്നമാകില്ലേ. ഒരാൾ കാറിൽ പോയിക്കൊണ്ടിരിക്കെ
ഒരാൾക്കൂട്ടം കണ്ടു, അയാൾ കാറൊന്ന് നിർത്തി. നിർത്തിയിട്ട് ഒരാളെ വിളിച്ച് ചോദിച്ചു എന്താണ് സംഭവം. ഏതോ ഒരു ബൈക്ക് യാത്രക്കാരൻ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നുണ്ട്. അയാൾ മുന്നോട്ട് പോയി. അയാളുടെ ജ്യേഷ്ഠനും കാറുണ്ട്, സ്വന്തമായിട്ട് ജ്യേഷ്ഠനും ഉദ്യോഗസ്ഥനാണ്. പിന്നീടാണ് അറിയുന്നത് ഒരു അരമണിക്കൂർ രക്തം പറഞ്ഞ് ജ്യേഷ്ഠൻ അവിടെ കിടന്നു. അയാൾ സങ്കല്പിച്ചിട്ടില്ല ബൈക്ക് അപകടം എന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠനാകുമെന്ന്. കാറ് വഴിയിൽ വെച്ച് കേടായി, ഏതോ സുഹൃത്തിന്റെ ബൈക്കിൽ വന്നതാണ്. സംഭവിക്കാമല്ലോ, ഉപകരണങ്ങൾക്ക് എപ്പോഴും കേടുപറ്റാം. ബൈക്ക് എന്ന് കേട്ടപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല, ഏതോ ആളാണ്, അവനവന്റേതല്ല. ഇന്നും ആ മനുഷ്യൻ തീരാത്ത ദുഃഖത്തിന്റെ വല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നു. കാരണം ഏതോ ഒരു മനുഷ്യനും എന്റെ സഹോദരനാണെന്ന ബോധം അയാൾക്കത് നഷ്ടപ്പെട്ടു. ബൈക്ക് എന്ന് കേട്ടപ്പോ ഒരപകടവും മണത്തില്ല. കാറെന്ന് കേട്ട അയാളൊന്ന് ഇറങ്ങുമായിട്ട് തൻ്റെ ജേട്ടനും കാറിൽ പോയിട്ടുണ്ട്. പക്ഷെ ബൈക്ക് എന്ന് കേട്ടപ്പോ തന്റെ ആരുമല്ലെന്ന് കരുതി. പിന്നെയാണ് ആശുപത്രിയിൽ നിന്ന് വിടിവരുന്നത്, മോർച്ചറിയിലേക്ക് മാറ്റി വെക്കപ്പെട്ട ഒരു ശരീരം കാണാൻ വേണ്ടി. അത് തന്നേക്കാൾ മുമ്പ് തന്റെ മാതാവിന്റെ ഗർഭപാത്രം പങ്കിട്ട സഹ ഉദരന്റെ ഡെഡ് ബോഡി ആയിരുന്നു. ഏത് മനുഷ്യനെയും സ്വന്തം സഹോദരനായി കാണാൻ കഴിയുന്ന മനസ്സ് നമുക്കുണ്ടെങ്കിൽ ആ മനസ്സാണ് ഏറ്റവും വലിയ ഇസ്ലാമിക മനസ്സ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം മനസ്സ് നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരണമായ അപകടങ്ങളിൽ നിന്നും വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മെ കരകയറ്റുമാറാവട്ടെ.